ആയൂരിൽ നിന്നും നാലംഗ സംഘം കാറിൽ തട്ടിക്കൊണ്ടുപോയ 6-വയസ്സുകാരി അബിഗിൽ സാറ റെജിയെ കണ്ടെത്തി. കൊല്ലം ആശ്രാമം മൈതാനത്ത് നിന്നാണ് ഉപേക്ഷിച്ച നിലയിൽ അബിഗേലിനെ കണ്ടെത്തിയത്. 20 മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ സംരക്ഷണയിലായിരുന്ന കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരോഗ്യനില തൃപ്തികരമെന്നാണ് കിട്ടുന്ന വിവരം. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കുട്ടിയെ വീട്ടിലെത്തിക്കും. അതേസമയം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയവർക്കായി തിരച്ചിൽ തുടരുന്നു. CCTV ദൃശ്യങ്ങളും പ്രതിയുടെ രേഖാചിത്രവും കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത്. കൊല്ലം വേളമാനൂരിലൂടെയും കല്ലുവാതിൽക്കലൂടെയും കാർ കടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. വീടുകളടക്കം പോലീസ് കയറി പരിശോധിച്ചു. ആരിപ്പള്ളിയിലെ കടയിൽ സ്ത്രീക്കൊപ്പം എത്തിയെന്ന് സംശയിക്കുന്ന ആളുടെ രേഖാചിത്രമാണ് പോലീസ് പുറത്തുവിട്ടത്. പോലീസ് സംഘം അബിഗേലിന്റെ വീട്ടിലെത്തി പിതാവ് റെജിയുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. അപ്പൂപ്പൻ പാറയിലെ ക്വാറിയിൽ ഉൾപ്പെടെ സമീപ പ്രദേശങ്ങളിലെ ക്വാറികളിലും പോലീസ് തെരച്ചിൽ നടത്തിയിരുന്നു. പട്ടാപ്പകൽ 6-വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി. 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ഫോൺ കോൾ. രേഖാചിത്രം പുറത്തുവിട്ട കോട്ടയം പുതുവേലിൽ ഉൾപ്പെടെ പോലീസ് തെരച്ചിൽ നടത്തി. പുതുവേലി കവലിയിലെ ബേക്കറിയിൽ 2 പുരുഷനും 1 സ്ത്രീയും ചായ കുടിക്കാൻ എത്തിയിരുന്നു. എത്തിയവരിൽ ഒരാൾക്ക് രേഖാചിത്രവുമായി സാമ്യമുണ്ടെന്ന് കടയുടമയ്ക്ക് സംശയം തോന്നിയതിനെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത്. കാറിലാണ് ഇവർ എത്തിയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു. തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരത്ത് നിന്ന് 2 പേരെയും ശ്രീകാര്യത്ത് നിന്ന് ഒരാളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശ്രീകാര്യത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്ത ആളുമായി ശ്രീകണ്ഠേശ്വരത്ത് എത്തി മറ്റു 2 പേരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കേസുമായി ബന്ധമില്ലെന്നതിനാൽ പിന്നീട് ഇവരെ വിട്ടയച്ചു. ശ്രീകണ്ഠേശ്വരത്തെ കാർ വാഷിംഗ് സെന്റർ ഉടമയും 2 ജീവനക്കാരുമാണ് കസ്റ്റഡിയിലായത്. ഇതിൽ ജീവനക്കാരെയാണ് വിട്ടയച്ചത്. കാറുമായി ബന്ധപ്പെട്ട സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് 3 പേരെയും കസ്റ്റഡിയിലെടുത്തത്. ഇവിടെ നിന്നും കാർ വാടകയ്ക്ക് കൊടുത്തതാണോ എന്നായിരുന്നു സംശയം. ഇത് സ്ഥിരീകരിക്കാനായിരുന്നു അന്വേഷണം നടത്തിയത്. കാർ വാഷിംഗ് സെന്ററിൽ നടത്തിയ പരിശോധനയിൽ 9 ലക്ഷം രൂപയുടെ നോട്ടുകെട്ടുകൾ അടങ്ങിയ ബാഗും ചെക്ക് ബുക്കുകളും പോലീസ് കണ്ടെടുത്തിരുന്നു. 3 പേരുമായി തിരുവല്ലത്തെ കാർ വർക്ക്ഷോപ്പിലും പരിശോധന നടത്തി. ഇന്നലെ വൈകിട്ട് 4:00 ആയൂർ കാറ്റാടി ഓട്ടുമല റെജി ഭവനിൽ റെജിയുടെ മകൾ അബിഗേൽ റെജിയെ തട്ടിക്കൊണ്ടുപോയത്. സ്കൂളിൽ നിന്ന് എത്തിയതിനു ശേഷം അബിഗേലും ജ്യേഷ്ഠൻ 4-ാം ക്ലാസ്സുകാരൻ ജോനാഥനും വീട്ടിൽ നിന്ന് 100 മീറ്റർ അപ്പുറത്തുള്ള വീട്ടിലേക്ക് ട്യൂഷന് പോവുകയാണ് സംഭവം നടന്നത്. കാറിൽ എത്തിയവർ ഒരു നോട്ടീസ് നൽകി. അത് അമ്മയെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് ജോനാഥന്റെ ശ്രദ്ധയകറ്റിയ ശേഷം അബിഗേലിനെ കയ്യിൽ പിടിച്ച് കാറിലേക്ക് വലിച്ചു കയറ്റുകയായിരുന്നു. ജോനാഥൻ കയ്യിലിരുന്ന വടിയെടുത്ത് തടയാൻ ശ്രമിച്ചു. കാർ നീങ്ങിയപ്പോൾ ജോനാഥൻ ഡോറിൽ തൂങ്ങിക്കിടന്നു. കാറിലുള്ളവർ ജോനാഥന്റെ കൈ തട്ടിയകറ്റി. റോഡിലേക്ക് വീണ ജോനാഥന്റെ മുട്ടിന് പരിക്കേറ്റു. അംഗനവാടി അധ്യാപികയായ സുനു സോമരാജൻ ഇത് കണ്ട് ഓടിയെത്തിയപ്പോഴേക്കും കാർ വിട്ടുപോയിരുന്നു. ജോനാഥന്റെ കരച്ചിൽ കേട്ട് പുറത്തിറങ്ങിയ അയൽവാസികൾ അന്വേഷിച്ചപ്പോഴാണ് കുട്ടിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയെന്ന് നാട്ടുകാർക്ക് മനസ്സിലായത്. കുട്ടിയുടെ അമ്മ സിജിയുടെ ഫോണിലേക്ക് മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ഫോൺ കോൾ എത്തിയെങ്കിലും കുട്ടി എവിടെയാണെന്ന് വിവരം ലഭിച്ചില്ല. അമ്മയുടെ ഫോണിലേക്ക് വിളിച്ച് 5 ലക്ഷം രൂപയും പിന്നീട് 10 ലക്ഷം രൂപയുമാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഘം ആവശ്യപ്പെട്ടത്. കുട്ടി സുരക്ഷിതയാണ്. 5 ലക്ഷം തന്നാൽ മാത്രമേ കുട്ടിയെ തിരികെ നൽകൂ എന്നായിരുന്നു ഫോണിൽ വിളിച്ച സ്ത്രീ കുട്ടിയുടെ അമ്മയോട് പറഞ്ഞത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.